നമസ്കാരം സെൻകുമാറിനെ പോലീസ് മേധാവി സ്ഥാനം പുനഃസ്ഥാപിക്കണമെന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി സർക്കാരിന് സമയം കിട്ടുമ്പോൾ നടപ്പാക്കാനുള്ളതല്ല സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച 24ാം തീയതി തൊട്ട് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി സ്ഥാനം സെൻകുമാറിന് നൽകേണ്ടതാണ് സർക്കാരിന് സുഖകരമല്ലെങ്കിലും സെന്നിന്റെ സല്യൂട്ട് സർക്കാരിന് സ്വീകരിച്ചേ തീരൂ സെൻകുമാറിന് കസേര നൽകാതിരിക്കാൻ സംശയങ്ങളുടെ നീണ്ട ലിസ്റ്റാണ് സർക്കാരിന് കസേരയിൽ ഇരുത്താൻ സമയപരിധി പറഞ്ഞില്ലോ പറഞ്ഞില്ലല്ലോ എന്നത് ഒരു സംശയം കസേര കൊടുത്താൽ ഇപ്പോൾ ഇരിക്കുന്ന ബഹറയ്ക്കും സമാന പരാതി കൊടുക്കാമല്ലോ എന്നത് അടുത്ത സംശയം അവധി കഴിഞ്ഞ ചൊവ്വാഴ്ച എത്തുന്ന ജേക്കബ് തോമസിനെ എവിടെ ഇരുത്തുമെന്നതും മറ്റൊരു സംശയം സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞും നിൽക്കുമ്പോഴാണ് സെൻകുമാറിന്റെ വക അടുത്ത ഷോക്ക് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ കാട്ടിയത് കോടതി അലക്ഷ്യമെന്ന് കാട്ടി സെൻകുമാർ വീണ്ടും കോടതിയിലെത്തിയിരിക്കുന്നു പക്ഷേ ഇത്തവണ സെൻ വേഴ്സസ് സർക്കാർ അല്ല സെൻ വേഴ്സസ് ചീഫ് സെക്രട്ടറിയാണ് സുപ്രീം കോടതി ഉത്തരവ് ചീഫ് സെക്രട്ടറി നടപ്പാക്കേണ്ടതുണ്ട് അല്ലാതെ സുപ്രീം കോടതിക്ക് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിന് കാക്കേണ്ടതില്ല നിയമ സെക്രട്ടറി സെൻകുമാറിന് ഉടൻ നിയമനം നൽകണമെന്ന് പറഞ്ഞിട്ടും ചീഫ് സെക്രട്ടറി അനങ്ങാത്തതെന്താണ് പോലീസ് മേധാവി സ്ഥാനത്തൊന്നും മാറ്റാൻ ശ്രമിച്ചത് നളിനി നെറ്റോയാണ് അതിനാൽ നിയമനം വൈകിപ്പിക്കാനും അവർ ഏതറ്റം വരെയും പോകുമെന്നാണ് സെൻകുമാർ തന്റെ പുതിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് സർക്കാരിലേക്ക് നേരിട്ടമ്പെയ്ത് മുറിപ്പെടാൻ ഏതായാലും സെൻകുമാർ ഒരുക്കമല്ല നിയമനം നീട്ടിക്കൊണ്ടുപോകുന്നത് മനഃപൂർവ്വമെന്ന് തെളിഞ്ഞാൽ കർണാടക ചീഫ് സെക്രട്ടറിക്കുണ്ടായ ഒരു മാസം കാരാഗ്രഹവാസവും സെൻകുമാർ ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷേ പിണറായി സർക്കാരിൽ പാർട്ടിക്കും മുന്നണിക്കും ഇല്ലാത്ത സ്വാധീനം ചീഫ് സെക്രട്ടറിക്കുണ്ട് എന്ന് സെൻകുമാർ പറഞ്ഞാലും ദഹിക്കാൻ പ്രയാസമാണ് സെനിനെ ശത്രുപക്ഷത്ത് നിർത്താൻ പിണറായിക്ക് നിരവധി കാരണങ്ങളുണ്ടെന്ന യാഥാർത്ഥ്യവും മുന്നിലുണ്ട് സർക്കാരിനെ അനുസരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും കസേരയിൽ ഇരിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഭീഷണിയൊക്കെ സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് എന്നതും മറ്റൊരു സത്യം സെൻകുമാറിന്റെ ഹർജിയിൽ മറുപടി തേടിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയിൽ നിന്നാകുമ്പോൾ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും നിലപാടെന്താവും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മൗനം പാലിച്ച മുഖ്യമന്ത്രിക്ക് പക്ഷേ കോടതിക്ക് മറുപടി നടപടിയിലൂടെ നൽകേണ്ടി വരില്ലേ സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചോദിക്കുന്ന ആറു ചോദ്യങ്ങൾ ഇവയാണ് കോടതിയ ലക്ഷ്യത്തിനായുള്ള സെൻകുമാറിന്റെ നീക്കം കൂടുതൽ പ്രഹരമോ സർക്കാരിന് നൽകുക രണ്ട് സാവകാശം തേടാമെന്ന സർക്കാരിന്റെ ആശയം സെൻകുമാറിന്റെ അവകാശം നിഷേധിക്കുന്നതിന് തുല്യമോ മൂന്ന് പുനർനിയമിക്കണമെന്ന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും മറുപടി നൽകാത്തത് മനഃപൂർവ്വമല്ലേ നാല് ബെഹ്റയുടെ നിയമന ഉത്തരവ് അസാധുവാക്കിയിട്ടും മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കാൻ ബെഹ്റയ്ക്ക് എന്തർഹത അഞ്ച് സെൻകുമാറിനെതിരായ വിജിലൻസ് അന്വേഷണങ്ങൾ തല പൊക്കുന്നതിന് പിന്നിലെന്ത് ആറ് പിണറായി വിജയനെ പ്രീതിപ്പെടുത്തുന്നവരാകണോ പോലീസ് മേധാവി എന്ന പദവിയിൽ ഇരിക്കേണ്ടത് അഡ്വക്കേറ്റ് എ റഹീം രാജ്മോഹൻ ഉണ്ണിത്താൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എൻ പി ചെക്കുട്ടി എന്നിവരാണ് വിവിധ സ്റ്റുഡിയോയിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കാളിച്ചൻ രാജനെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു We'll be right back.